Why don't you tell your team to stand down? They can turn this into one big turkey shoot. Yep. Hello? Easy, Ripcord. You know, I'm just going to do this. Hello, friends. Welcome to Imagine Mobile Singer Videos to update people. So, ഇന്നേ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു പോർട്ടബിൾ ആയിട്ട് പ്രൊജക്റ്റ് ഉണ്ട്. നമ്മുടെ വ്യൂസോണിക്കിന് M1+ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ വ്യൂസോണിക്കിന് M1+ പ്രൊജക്റ്റ് വരുന്ന ഒരു ക്ലോത്തിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഇതിലാണ്. പിന്നെ നമ്മുടെ ഒരു ക്ലോത്ത് പോലത്തെ ഫീൽ ചെയ്യുന്ന തന്നെ കുറച്ച് കട്ടിയുള്ളത് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ റിമോട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള റിമോട്ടാണ്. ആർക്കും അധികം കൺഫ്യൂഷൻ വരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ നല്ല റോബസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. അത്യാവശ്യം വെയിറ്റ് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റികളിൽ ഒന്ന് പറയുന്നത് ഇതിൻ്റെ 6 മണിക്കൂർ വാച്ച് അവറാണ്. അതായത് നമുക്ക് ഇതിൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് 6 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള പവർ ഇതിനുണ്ട്. സോ നമ്മുടെ പ്രൊജക്ടറിലൊരു LED ലാമ്പാണ് ഉള്ളത്. 300 ലൂമിനൻസ് വരെ ബ്രൈറ്റ്നെസ് തരാൻ കഴിയുന്ന ഒരു ലാമ്പാണ് നമ്മുടെ M1+ ഉള്ളത്. സോ നമ്മുടെ പ്രൊജക്റ്റിൽ ബേസിക് ആയിട്ട് വരുന്ന നമ്മുടെ പവർ ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, വോളിയം കുറയ്ക്കാനുള്ള വോളിയം പ്ലസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ബാക്ക് ബട്ടൺ വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ബാറ്ററി ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, നമ്മുടെ ഇതിൽ എത്ര ബാറ്ററി ബാക്കി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സൈഡിൽ എടുക്കാൻ നമുക്ക് സൈഡിലുള്ള ഒരു പുൾ ടാബ് വരുന്നുണ്ട്. വ്യൂസോണിക് എന്നുള്ള ബ്രാൻഡിങ്ങിൽ അത് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലെ ഒരു മെമ്മറി കാർഡ് ഉള്ള പോർട്ട് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ട് സിനിമ പ്ലേ ചെയ്യാൻ പറ്റും. 32 GB ഉള്ള മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ടഡാണ്. ഇതിൻ്റെ തൊട്ട് പുറത്തേക്ക് നമ്മുടെ പവർ കേബിൾ, അതായത് നമുക്ക് ഇത് പവർ കേബിൾ കിട്ടും. സോ ഈ ഒരു കേബിൾ വെച്ചിട്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് കണക്ടറാണ്, ഇത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള പോർട്ടാണ്. പിന്നെ നമ്മുടെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു Type-C പോർട്ട് അവൈലബിൾ ആയിട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ HDMI പോർട്ട് അവൈലബിൾ ആയിട്ട് നമ്മുടെ ലാപ്പോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ നേരെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൊട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതായത് നമ്മുടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കണക്ടർ ഉണ്ട്. തൊട്ട് അപ്പുറത്തായിട്ട് നമ്മുടെ USB കണക്ടറും വരുന്നുണ്ട്. ഇത് നമുക്ക് പവർ ബാങ്ക് പോലെ നമ്മുടെ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് 2018 IIF ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ 360° സ്റ്റാൻഡ്, അതായത് ഇതിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമ്മുടെ ഇത് ഓണായി തുടങ്ങി. നമ്മുടെ പ്രൊജക്ടർ ഓണായി തുടങ്ങിയിട്ടുണ്ടാവും. പ്രൊജക്ടർ ഓണായി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ബെഡിൽ കിടക്കണ നേരം നമുക്ക് നമ്മുടെ സീലിംഗിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലേക്ക് പ്രൊജക്ട് ചെയ്യാം, എവിടേക്ക് വേണം പ്രൊജക്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പോലെ, ഏത് സ്ഥലത്ത് നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ പ്രൊജക്ടറുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഇതിന് വരുന്ന പിക്സൽ ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 854x480p ആണ് വരുന്നത്. ബട്ട് അത്രയും പോർട്ടബിൾ ഒരു പ്രൊജക്ടറിൽ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു ക്വാളിറ്റി, അതായത് ഒരു HD അല്ല എന്നുള്ള തോന്നില്ല. സ്റ്റിൽ ഇമേജ് കാണുന്ന സമയത്ത് മാത്രം നമുക്ക് ആ HD ക്വാളിറ്റി അല്ല എന്നുള്ള തോന്നില്ല. അതുമാത്രമല്ല അതിൻ്റെ ഐ പ്രൊട്ടക്ഷൻ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡല്. അപ്പോൾ ആ മോഡ് കറൻ്റ്ലി ഓൺ ആണ്. സോ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ കണ്ടെന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ചെയ്യും നമ്മുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓട്ടോ കീസ്റ്റോൺ ടെക്നോളജി വരുന്നുണ്ട്. ഓട്ടോ കീസ്റ്റോൺ ടെക്നോളജി നമ്മളതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ പ്രൊജക്ടർ അതിനനുസരിച്ചിട്ട് ആ ഇമേജ് റീസൈസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓട്ടോ കീസ്റ്റോൺ ടെക്നോളജി എന്ന് പറയുക. അതായത് നമ്മുടെ ആ ഒബ്ജക്റ്റ് അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെ. സോ നമുക്ക് ഇതിന് ഓഫ് ആയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് ക്ലോസ് ചെയ്താൽ മതി, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഈ പ്രൊജക്ടറിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് 3 വാട്ടിൻ്റെ ഹാർമൻ കാർഡോണ്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള നല്ല ബേസും നല്ല വോയിസ് ക്ലാരിറ്റിയുള്ള ഒരു സ്പീക്കർ വരുന്നുണ്ട്. നമുക്കിത് ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമായിട്ട് നമ്മുടെ ഈ പ്രൊജക്ടർ യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ മൂവീസോ കാണുന്ന സമയത്ത് നമുക്ക് ഈ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഒരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി തന്നെ വോയിസ് ആ ബേസും ആ ഒരു ഡെപ്തും ഒക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. You were bothering me. നമ്മുടെ റിമോട്ടിൽ ഈ ഒരു സ്പെസിഫിക് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേ ഓഫായിട്ട് സ്പീക്കർ മാത്രമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു യൂസബിലിറ്റി ആവശ്യം വരും. പിന്നെ അതിൻ്റെ മെനു കാര്യങ്ങൾ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെനുസാണ് വരുന്നത്. എല്ലാം നമുക്ക് ബേസിക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രക്ഷൻസാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമ്മുടെ കൺട്രോളിലാണെന്നുള്ള ഫീലും കിട്ടും. കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സും മെനു എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോൻ്റെ സാച്ചുറേഷനും ഷാർപ്പ്നെസ്സും ഹ്യൂവും എല്ലാം തന്നെ ടോട്ടൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഈ പ്രൊജക്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ സർഫേസിന് നമുക്ക് മാറ്റേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും നമ്മുടെ M1+ പോർട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോർട്ടബിൾ ആണ് ഫസ്റ്റത്തെ കാര്യം.
അതേപോലെ നമുക്ക് നമ്മുടെ ക്യാമ്പിങ്ങിൽ പോവുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതായത് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യണ്ട. അപ്പം നമ്മുടെ ഈ ഹർമൻ കാർഡോണിന്റെ ബാക്ക് സ്പീക്കർ എന്ന് പറഞ്ഞാൽ തന്നെ റിവോൾഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്ന, നല്ല ബേസ് ഫീൽ ചെയ്യുന്ന ഒരു സ്പീക്കറാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് 6 hour ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 6 hour ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്ന നമുക്ക് ആവശ്യമുള്ള 2 cinema ഇപ്പോൾ നമ്മൾ വെബ് സീരീസൊക്കെ ആണെങ്കിൽ ഒരു സീസൺ മൊത്തം കാണാനുള്ള ബാറ്ററി ബാക്കപ്പിന് ഇതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ 300 lumens LED പ്രൊജക്ടറാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇത്രയും ലൈറ്റ് കണ്ടീഷനിൽ പോലും നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് നമുക്ക് 360 degree സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതൊരു സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. എവിടെ വേണമെങ്കിലും നമുക്ക് പോർട്ടബിളായിട്ട് വെക്കാൻ സാധിക്കും. അതേപോലെ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ റിമോട്ടിലത്തെ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് നമ്മുടെ ഫോക്കസ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടനാണ് നമ്മുടെ സൈഡിൽ വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ പറയുന്ന സമയത്ത് നമുക്ക് പോർട്ടബിളായിട്ടുള്ള സ്പീക്കറിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗെയിമിംഗ് സെഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ട്രീം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗെയിമിംഗ് ഷോ കേസ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന സമയത്ത് വളരെ പോർട്ടബിളായിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കോമെന്റ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.